ഇന്ത്യ ബംഗ്ലാദേശ് ടി ട്വന്റി പരമ്പരയിലെ ആദ്യ ടി ട്വന്റി മാച്ചിൽ 7 wicketsന് ബംഗ്ലാദേശിനെ തകർത്ത് ഇന്ത്യൻ ടീം. ടോസ് നേടിയ ഇന്ത്യൻ ടീം ആദ്യമേ ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. എന്നാൽ ആദ്യമേ ബാറ്റിംഗ് ചെയ്യാനിറങ്ങിയ ബംഗ്ലാദേശ് ടീമിന് 20 ഓവർ തീരാൻ ഒരു പന്ത് ബാക്കി നിൽക്കെ 127 റൺസിൽ ഓൾ ഔട്ട് ആകേണ്ടി വന്നു. ഇന്ത്യക്ക് വേണ്ടി അർഷദീപ് സിംഗ്, വരുൺ ചക്രവർത്തി എന്നിവർ 3 wickets വീതവും, ഹാർദിക് പാണ്ഡ്യ, മയങ്ക് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഓരോരോ വിക്കറ്റ് വീതവും നേടി. 127 എന്ന ഈ സ്കോർ ചേസിയാനിറങ്ങിയ ഇന്ത്യൻ ടീം 20 ഓവർ തീരാൻ ഏകദേശം 9 ഓവർ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ ടീമിന് വേണ്ടി സഞ്ജു സാംസൺ 29ഉം, അഭിഷേക് ശർമ്മ 16ഉം, സൂര്യകുമാർ യാദവ് 29ഉം, നിതീഷ് റെഡ്ഡി 16ഉം, ഹാർദിക് പാണ്ഡ്യ 39 റൺസും നേടി. ഓപ്പണർമാരായ സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ എന്നിവർ നല്ലൊരു തുടക്കം തന്നെയായിരുന്നു ഇന്ത്യൻ ടീമിന് നൽകിയത്. 152ന്റെ സ്ട്രൈക്ക് റേറ്റോടെ സഞ്ജു സാംസൺ കളിച്ചപ്പോൾ 228 എന്ന ഈ സ്ട്രൈക്ക് റേറ്റോടെയായിരുന്നു അഭിഷേക് ശർമ്മ കളിച്ചത്. ഒപ്പം ഹാർദിക് പാണ്ഡ്യയുടെ മികച്ച ഫിനിഷും കൂടിയായപ്പോൾ ഇന്ത്യ അനായാസമായി ലക്ഷ്യം മറികടന്നു. സഞ്ജു സാംസൺ ഈ ടി ട്വന്റി പരമ്പരയിലെ 3 മത്സരത്തിലും ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗ് ചെയ്യും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ. കൂടാതെ ഈ മാച്ചിന് ശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ നിലവിലെ ഇന്ത്യൻ ടീമിന്റെ ഹെഡ് കോച്ചായ ഗൗതം ഗംഭീർ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. ഗംഭീറിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: നിലവിലെ ഞങ്ങളുടെ ടീമിന്റെ ഓപ്പണിംഗ് പെയർ ബെസ്റ്റ് ഓപ്പണിംഗ് പെയർ ആണ്. അഭിഷേക് ശർമ്മ, സഞ്ജു സാംസൺ എന്നിവർ രണ്ടുപേരും യങ്സ്റ്റേഴ്സ് ആണ്. പക്ഷേ സഞ്ജു സാംസണ് കുറച്ച് ഇന്റർനാഷണൽ മത്സരങ്ങൾ കളിച്ച അനുഭവമുണ്ട്, എന്നാൽ അഭിഷേക് ശർമ്മയ്ക്ക് അതുമില്ല. നിലവിലിപ്പോൾ ഇവരെ തന്നെ ഓപ്പണർമാരാക്കി മുന്നോട്ടു പോകാനാണ് ഞങ്ങളുടെ തീരുമാനം. ആർക്കറിയാം, ഭാവിയിൽ ഇവർ രണ്ടുപേരും തന്നെ ഇന്ത്യക്ക് വേണ്ടി ഓപ്പണിംഗ് ചെയ്താലോ? ഒരുപക്ഷെ നിലവിൽ സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും ഭാവിയിൽ നമ്മൾക്ക് ഫലം തരുക എന്നും കൂടി പറഞ്ഞായിരുന്നു ഗൗതം ഗംഭീർ തന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. ഈ മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ തന്നെ കൂടുതൽ സിനിമ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് കൂടുതലറിഞ്ഞ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. മലയാളീസ് ചോയ്സ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.